ഡിയർ ഫ്രണ്ട്സ്, ഊട്ടി ബൈസൺ വാലിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹര ദൃശ്യങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നലത്തെ തണുത്ത രാത്രിയിൽ സുഖനിദ്ര ചെയ്തത് ബൈസൺ വാലി എന്നറിയപ്പെടുന്ന ഈ കോട്ടേജിലാണ്. സന്ധ്യ മയങ്ങാറാകുമ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇരുട്ടിലേക്ക് മറയുന്ന ഈ പ്രകൃതി ദൃശ്യങ്ങൾ സ്വന്തം കണ്ണുകളിലേക്ക് പകർത്തുകയായിരുന്നു ഞാൻ. 6 മുറികളുള്ള ഈ കോട്ടേജിൽ ഒരു രാത്രി താമസിക്കാൻ ഒരു മുറിക്ക് കൊടുക്കേണ്ടത് 2400 രൂപയാണ്. ഇതിൽ 3 നേരത്തെ ഭക്ഷണവും 10 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്രയും ഉൾപ്പെട്ടിട്ടുണ്ട്. ബെഡ്റൂമും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ബാത്റൂമും വളരെ വൃത്തിയുള്ളതാണ്. വളരെ അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ചിട്ടുള്ള ഈ ബെഡ്റൂമിലേക്ക് ചെരുപ്പിന് പ്രവേശനമില്ല എന്നുള്ളത് പുറത്ത് ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ നല്ല ചൂട് ചായയും കൂടെ വടയും പഴം പിരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല സൂപ്പർ ക്യാമ്പ് ഫയർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിൽ വന്നാൽ ഒരു ദിവസം താമസിക്കാൻ ഊട്ടിയേക്കാൾ സുന്ദരമായ ബൈസൺ വാലി തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ചൂടിൽ തണുപ്പകറ്റി കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷം ചോറ് ചപ്പാത്തി കറികൾ ഇവയടങ്ങിയ അത്താഴവും കഴിച്ച് സുഖനിദ്രയിൽ മുഴുകി. രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടത് വളരെ മനോഹരമായ ഒരു സൂര്യോദയം. ബൈസൺ വാലി എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് കണ്ടത് മറ്റൊരു കാഴ്ച. 14 കാട്ടുപോത്തുകളെ ഒരുമിച്ച് കണ്ടത് ആദ്യമായിട്ടാണ്. പുട്ട്, കടലക്കറി, ദോശ, സാമ്പാർ, വട, ചട്നി എന്നിവയടങ്ങിയ വിശാലമായ പ്രാതൽ കഴിച്ച് കഴിയുമ്പോഴേക്കും വണ്ടിയുടെ ഡ്രൈവർ എത്തി. ഇനി നമുക്ക് ഓഫ് റോഡ് യാത്ര ചെയ്തിട്ട് വരാം.
10 മണിയോടുകൂടി ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. 11 മണിയോടുകൂടി ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രകൾ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ യാത്രാവിശേഷങ്ങളും മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം വഴി മൈസൂരിലേക്ക് തിരിച്ചു വരുമ്പോൾ സത്യമംഗലം കാട്ടിൽ ദേ ഒരു ആന. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു ദർശനം കിട്ടിയത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ആശാൻ കാട്ടിലേക്ക് തിരിച്ചുപോയി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.